വട്ടവടയിലെ ചെക്ക് ഡാം നിർമ്മാണത്തിൽ തമിഴ്നാടിന് ആശങ്ക വേണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്ക് മാത്രമാണ് തടയണ നിർമ്മിക്കുന്നത്. അധിക വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും. ഇക്കാര്യം തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് വട്ടവടയില് ജലജീവൻ പദ്ധതിയുടെ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ജലവിതരണത്തിന് വേണ്ടി വരുന്ന ഒരു സോഴ്സ്, അതിന് വേണ്ടി വരുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് നമ്മുടെ ചിലന്തിയാറിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ ചിലന്തിയാറില് അതിനുവേണ്ടി ചെയ്തതെന്ന് പറയുന്നത് ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ 1 മീറ്റർ പക്കോ ഒരു വിയർ നിർമ്മിച്ചു മാത്രം ഇവിടെ അണക്കെട്ടോ ഡാമോന്നും ചെയ്യല്ല. അത് സ്പില്ലായി പോകുന്ന വെള്ളം നേരെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് തന്നെ പോവാം. ആ വെള്ളത്തെ ഒന്ന് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പമ്പ് സെറ്റ് വെക്കുക, പമ്പ് വെക്കുക. നമ്മൾ ഈ ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി പമ്പ് വെക്കുന്നതിനുള്ള സൗകര്യം, മോട്ടോർ വെക്കുന്നതിനുള്ള സൗകര്യം മാത്രമേ രൂപപ്പെടുത്തിയിട്ടുള്ളൂ. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള കർഷക സംഘടനകളൊക്കെ തന്നെ അത് വന്നിരുന്നു. അവർ കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇക്കാര്യം തമിഴ്നാട് ഗവൺമെന്റിനെ അറിയിക്കുന്നുണ്ട്. അതൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കേണ്ട വിഷയമില്ല. ഒഴുകി വരുന്ന വെള്ളത്തെ ഒന്ന് തടഞ്ഞു നിർത്തി നമുക്ക് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമാണ്. അതിന് ചെറിയ വളരെ ചെറിയ ടീംസ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. നമുക്ക് ഇത് പാമ്പാർ ബേസിൽ നിന്നാണ്. പാമ്പാർ ബേസിൽ നമുക്ക് 3 ടീംസ് ആയിട്ട് ഉപയോഗിക്കാം എന്നിരിക്കുക. ഇവിടെ നമുക്ക് EMC റേഷ്യോ പറഞ്ഞാല് വളരെ ചുരുങ്ങിയത് 0.0386 EMC മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1095 MLD ആണ് ഇതിനു വേണ്ടി നമുക്ക് പരമാവധി ഉപയോഗിക്കാവുന്ന വെള്ളമായിട്ട് കാണുന്നത്. അപ്പൊ അത് വളരെ ചുരുങ്ങിയ അളവ് മാത്രമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. 3 TMCയില് 0.02 TMC ആണ് ഗാർഹിക കുടിവെള്ളങ്ങൾക്കായി ഉപയോഗിക്കാം എന്നുള്ളത്. അതുകൊണ്ട് വളരെ ചെറിയ തോതിലുള്ള വെള്ളം മാത്രമേ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ബ്ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കർഷക സംഘടനകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടരുന്നുണ്ട്.